ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഫാദർ റോബിൻ. ബേ ത്സ്വായി പഠിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ത്സ്വായി ഥൈലിഗെ കൊണക്ടോറൻ. നമ്മൾ എഴുതുന്നതിലും പറയുന്നതിലും ഈ ത്സ്വായി ഥൈലിഗെ കൊണക്ടോറൻ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഈ കണക്ടേഴ്സ് ഉപയോഗിക്കാതെ നിങ്ങളുടെ സെൻറ്റൻസുകൾ എത്ര നന്നായിട്ട് പറയുകയോ എഴുതുകയോ ചെയ്താലും നിങ്ങൾക്ക് അധികം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ത്സ്വായി ഥൈലിഗെ കൊണക്ടേഴ്സ് ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കണം. ബേ ഐൻസ് പഠിക്കുന്നവർക്ക് ഇത് അറിഞ്ഞിരിക്കുകയും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് എപ്പോഴും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പം അവർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ബേ ത്സ്വായി എഴുതുന്നവർക്ക് നിർബന്ധമായിട്ടും കണക്ടേഴ്സ് ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. അവർ അത് ഉപയോഗിക്കുകയും വേണം. പലപ്പോഴും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ കണക്ടേഴ്സ് ഉപയോഗിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇവ ഉപയോഗിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഓരോ കണക്ടേഴ്സും ഉപയോഗിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന്, അതുപോലെ ഈ കണക്ടേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ആദ്യം നമുക്ക് സ്വാർ ആബർ നോക്കാം. സ്വാർ ആബർ എന്ന് പറയുമ്പോഴേ പേടിക്കണ്ട, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് നമുക്ക് ആബർ ഉണ്ട്. നിങ്ങൾക്ക് ആബർ ഉപയോഗിച്ച് സെൻറ്റൻസ് കണക്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ സ്വാർ ആബർ വളരെ എളുപ്പമാണ്. നമുക്ക് ആബർ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് സെൻറ്റൻസുകൾ കണക്റ്റ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് സ്വാർ ആബർ ഉപയോഗിച്ച് എത്ര എളുപ്പത്തിൽ രണ്ട് സെൻറ്റൻസുകളെ കണക്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. മറിയ മാഗ് ഓപ്സ്റ്റ് സി മാഗ് കൈനൻ അപ്ഫൽ. മറിയ ഫ്രൂട്ട്സ് ഇഷ്ടപ്പെടുന്നു, മറിയയ്ക്ക് ആപ്പിൾ ഇഷ്ടമില്ല. ഈ സെൻറ്റൻസുകളെ നമുക്ക് എങ്ങനെ ആബർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. മറിയ മാഗ് ഓപ്സ്റ്റ് ആബർ സി മാഗ് കൈനൻ അപ്ഫൽ. ഇവിടെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഈ സെൻറ്റൻസ് കഴിഞ്ഞവിടെ കോമയിട്ടു, ആബർ ചേർത്തു, അതുപോലെ തന്നെ എടുത്തെഴുതി. പക്ഷേ ഈ സെൻറ്റൻസിനെ നമുക്ക് കുറച്ചുകൂടി ഷോർട്ടാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ സബ്ജക്റ്റ് മറിയയാണ്, ഇവിടെ സി. രണ്ടും ഒരാളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരേ സബ്ജക്റ്റ് തന്നെയാണ്. ഇനി വെറുപ്പ് നോക്കാം. മാഗ്, ഇവിടെയും മാഗ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനെ ഷോർട്ടാക്കാം. മറിയ മാഗ് ഓപ്സ്റ്റ് കോമ ആബർ കൈനൻ അപ്ഫൽ. മറിയ മാഗ് ഓപ്സ്റ്റ് ആബർ കൈനൻ അപ്ഫൽ. ആബർ ഈ കോമ ശ്രദ്ധിക്കണം. ആബർ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കുക, മറിയയ്ക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ്, പക്ഷേ ആപ്പിൾ ഇഷ്ടമില്ല. എന്തോ ഒരു ഒരു എക്സെപ്ഷൻ, ഒരു ലിമിറ്റേഷനാണ് അവിടെ പറയുന്നത്. അത് ക്ലിയർ ആയെങ്കിൽ നമുക്കിനി സ്വാർ ആബർ എങ്ങനെയാണ് പറയുന്നതെന്ന് നോക്കാം. സ്വാർ ആബർ ഈ ആബർ പറയുന്ന ഈ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റിനെ കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് സൂചിപ്പിക്കുകയാണ്, എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വാർ ആബർ ഉപയോഗിച്ച് ഈ സെൻറ്റൻസ് പറയുമ്പോൾ എന്ത് ചേഞ്ച് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മറിയ മാഗ് സ്വാർ ഓപ്സ്റ്റ് ആബർ കൈനൻ അപ്ഫൽ. ഇവിടെ നമ്മൾ സ്വാർ ആഡ് ചെയ്തു, ഇവിടെ ആബർ കോമ. ഈ സെൻറ്റൻസിൽ നിന്നും എന്ത് വ്യത്യാസം വന്നെന്ന് നോക്കി, ഇവിടെ സ്വാർ ആഡ് ചെയ്തു, പക്ഷേ ഇതുപോലെ തന്നെയാണ്. മറിയ മാഗ് സ്വാർ ഓപ്സ്റ്റ് ആബർ കൈനൻ അപ്ഫൽ. തേർഡ് പൊസിഷനിലാണ് സ്വാർ നിൽക്കുന്നത്. ഈ സ്വാറിന് വേണമെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിലും നിൽക്കാവുന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസ് സ്വാർ മാഗ് മറിയ ഓപ്സ്റ്റ് ആബർ കൈനൻ അപ്ഫൽ. വെർബ് മാഗ് ആണ്, അപ്പം അത് സെക്കൻഡ് പൊസിഷനിൽ തന്നെ. സ്വാർ മാഗ് മറിയ, ഈ മറിയയും സ്വാറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, പൊസിഷൻ മാറുന്നു, ഒന്നാമത്തെ പൊസിഷനിലേക്ക് വരുന്നു. സ്വാർ മാഗ് മറിയ ഓപ്സ്റ്റ് ആബർ കൈനൻ അപ്ഫൽ. നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം. ഇഹ് ഹാവ് എ കൈനെ ലുസ്റ്റ് ഇഹ് കേയെ ത്വർസ്ഡേം യോഗൻ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എങ്കിലും ഞാൻ ജോഗിങ്ങിന് പോവുകയാണ്. ഇതിനെ നമുക്ക് ആദ്യം ആബർ വെച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇഹ് ഹാവ് എ കൈനെ ലുസ്റ്റ് കോമ ആബർ ഇഹ് കേയെ ത്വർസ്ഡേം യോഗൻ. ഇവിടെ നോക്കുക, സബ്ജക്റ്റ് ഇവിടെയും ഇവിടെയും സെയിം ആണ്.
അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ഇവിടെ ഒഴിവാക്കാം. വെർബ് ഡിഫറൻ്റ് ആണ്. അപ്പം ആ വെർബ് നമ്മൾ എടുക്കണം. ഞാൻ അത് ആവർ ചേർത്ത് ആദ്യം എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വാർ ആവർ ചേർത്ത് എഴുതാം. ഇവിടെ ആവർ ചേർത്ത് എഴുതി കോമ. Ich habe keine Lust, aber gehe trotzdem joggen. ഇവിടെ ഇഹ് സൈലൻ്റ് ആണ്, കാരണം സെയിം സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇത് ആവർ എപ്പോഴും പൊസിഷൻ നുള്ളാണ്, നുൾ പൊസിഷൻ. ഇനി സ്വാർ ആവർ ചേർത്ത് ഈ സെൻറ്റൻസ് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? Ich habe zwar keine Lust, aber gehe trotzdem joggen. അത്രയും ഉള്ളൂ. ഇവിടുത്തെ തേർഡ് പൊസിഷനിൽ സ്വാർ വരുന്നു. വേണമെങ്കിൽ ഫസ്റ്റ് പൊസിഷനിലും വരാം. സ്വാർ ഹാവ് ഇഹ് കൈനെ ലുസ്റ്റ് ആബർ ഗേയെ ട്രോട്സ്റ്റെം യോഗൻ. സ്വാർ പൊസിഷ്യൻ ത്രൈ കോമ ആബർ പൊസിഷ്യൻ നുൾ. ഇഹ് ഹാവ് എ സ്വാർ കൈനെ ലുസ്റ്റ് ആബർ ഗേയെ ട്രോട്സ്റ്റെം യോഗൻ. ഒരു സെന്റൻസും കൂടി നോക്കാം. Er liest nicht sehr gern. Er mag Krimis. അവൻ അധികം വായിക്കുന്നില്ല. അവന് ഡിറ്റക്റ്റീവ് നോവലുകൾ ഇഷ്ടമാണ്. ഇവിടെ എയർ ആണ് സബ്ജക്റ്റ്, ലീസ്റ്റ് വെർബ്. ഇവിടെ എയർ തന്നെയാണ് സബ്ജക്റ്റ്, പക്ഷെ വെർബ് മാഗ് ആണ്. അപ്പം ഈ സബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ, വെർബ് ഇത് തന്നെ എടുക്കണം. അപ്പോൾ ആബർ ചേർത്ത് എങ്ങനെ പറയാം? Er liest nicht sehr gern, aber mag Krimis. ഇനി zwar aber ചേർത്ത് Er liest zwar nicht sehr gern, aber mag Krimis. ഇനി zwar ആദ്യം വരുവാണെങ്കിൽ zwar liest er nicht sehr gern, aber mag Krimis. ഇത്രയേ ഉള്ളൂ. ഇവിടെ സ്വാർ കോമ ആബർ. എയർ ലീസ്റ്റ് സ്വാർ നിഷ്ട് സേർഗാൻ ആബർ മാഗ് ക്രിമീസ്. നിങ്ങൾക്ക് സ്വാർ ആബർ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ചേർക്കുന്നത് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി മറ്റൊരു കണക്ടോറ് നോക്കാം. ഇനി നമുക്ക് നിഷ്ട് നുവർ സോണ്ടൻ ഔഹ് വെച്ച് സെൻറ്റൻസുകൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. സ്വാർ ആബർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണോ ആബർ വെച്ച് കണക്ട് ചെയ്യുന്നത് ഏകദേശം അതുപോലെ തന്നെയാണെന്ന്. ഇവിടെ നമുക്ക് അതിന് സഹായിക്കുന്ന മറ്റൊരു കണക്ടറാണ് ഉന്ത്. നിഷ്റ്റ് നുവർ സോണ്ടൻ ഔഹ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല അതുമുണ്ട്, രണ്ടുമുണ്ട്. ഈ ഉന്ത് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെ അതിനെ കുറച്ചും കൂടെ ക്ലിയർ ആക്കുകയാണ്, കുറച്ചും കൂടെ ഊന്നൽ കൊടുക്കുന്നതാണ് നിഷ്റ്റ് നുവർ സോണ്ടൻ ഔഹ്. ഞാൻ ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതാം, എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. മറിയ ഇസ്റ്റ് ഗേർൺ ഓപ്സ്റ്റ് സി ട്രിങ്ക് ഗേർൺ കഫേ. മറിയ ഫ്രൂട്ട്സ് കഴിക്കുന്നു, മറിയ കാപ്പിയും കുടിക്കുന്നു. ഒന്ത് വെച്ചാണെങ്കിൽ മറിയ ഇസ്റ്റ് ഗേർൺ ഓപ്സ്റ്റ് ഒന്ത് സി ട്രിങ്ക് ഗേർൺ കഫേ. ഇവിടെ മറിയയാണ് സബ്ജക്റ്റ്, ഇവിടെ സി, രണ്ടും ഒരാളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വെർബ് ഇസ്റ്റ്, ഇവിടെ ട്രിങ്ക്ഡ്. വെർബ് രണ്ടും വ്യത്യാസമുണ്ട്, പക്ഷെ സബ്ജക്റ്റ് സെയിം ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ സബ്ജക്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മറിയ ഇസ്റ്റ് ഗേർൺ ഓപ്സ്റ്റ് ഉന്ത് ട്രിങ്ക്ഡ് ഗേർൺ കഫേ. ഇവിടെ വെർബ് ഇസ്റ്റ്, ഇവിടെ ട്രിങ്ക്, ഉന്ത്. ഇനി നമുക്ക് ഇത് എങ്ങനെ നിഷ്റ്റ് നുവർ സോണ്ടൻ ഔഹ് വെച്ച് കണക്ട് ചെയ്യാം എന്ന് നോക്കാം. മറിയ ഇസ്റ്റ് നിഷ്റ്റ് നുവർ ഗേർൺ ഓപ്സ്റ്റ് കോമ സോണ്ടൻ ട്രിങ്ക്ഡ് ഔഹ് ഗേർൺ കഫേ. ഞാൻ സെന്റൻസ് ഒന്ന് എഴുതാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മറിയ ഇസ്റ്റ് നിഷ്റ്റ് നുവർ ഗേർൺ ഓപ്സ്റ്റ് കോമ Sondern auch, sondern trinkt auch gern Kaffee. Nicht nur
പൊസിസ്യോൺ ഡ്രൈ ആണ്. ഇത് പൊസിസ്യോൺ ഐൻസും പറയാവുന്നതാണ്. നിഷ്റ്റ് നുവർ ഇസ്ത് മറിയ കേർൺ ഓപ്സ്റ്റ് കോമ സോണ്ടേൺ ട്രിങ്ക് ഔഹ് ഗേർൺ കഫേ. ആദ്യത്തെ സെന്റൻസ് കഴിഞ്ഞ് കോമ കഴിഞ്ഞ് സോണ്ടേൺ ആണ് തുടങ്ങുന്നത്. സോണ്ടേൺ നുൾ പൊസിസ്യോൺ ആണ്. നമുക്കറിയാം അദൂസോ സോണ്ടേൺ നുൾ പൊസിസ്യോൺ ട്രിങ്ക്ഡ്. ഈ ഔഹ് നോർമലി വരുന്നത് വെർബിന് ശേഷമായിരിക്കും. പൊസിസ്യോൺ ഡ്രൈ ആയിട്ട് ഇവിടെ സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ പൊസിസ്യോൺ ഐൻസ് ആയിട്ട് സബ്ജക്റ്റ് ഉണ്ട്. സെയിം സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ട്രിങ്ക്ഡ് സെക്കൻഡ് പൊസിഷനിൽ വെർബ്, ഇത് ഔഹ് അത് കഴിഞ്ഞ ഉടനെ. മറിയ ഇസ്റ്റ് നിഷ് നുവർ ഗേർൺ ഓപ്സ്റ്റ് കോമ സോണ്ടേൺ ട്രിങ്ക്ഡ് ഔഹ് ഗേർൺ കഫേ. മറിയ സ്പ്രിഷ്ട് മലയാളം. സി സ്പ്രിഷ്ട് ഔഹ് ഡോയിഷ്. മറിയ മലയാളം സംസാരിക്കുന്നു, മറിയ ജർമ്മനും സംസാരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് വെച്ച് ആദ്യം സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. അത് കഴിഞ്ഞിട്ട് നിഷ് നുവർ സോണ്ടേൺ ഔഹ് ചേർത്ത് സെൻറ്റൻസ് എഴുതാം. മറിയ സ്പ്രിഷ്ട് മലയാളം ഉണ്ട് സി സ്പ്രിഷ്ട് ഔഹ് ഡോയിഷ്. സബ്ജക്റ്റ് മറിയയും സിയും ഒരേ ആള് തന്നെയാണ്. വെർബ് സ്പ്രിഷ്ട് ഇവിടെയും സ്പ്രിഷ്ട് തന്നെയാണ്. അപ്പം ഈ വെർബ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മറിയ സ്പ്രിഷ്ട് മലയാളം ഉണ്ട് ഔഹ് ഡോയിഷ്. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് നിഷ്റ്റ് നുവർ സോണ്ടേൺ ഔഹ് ചേർത്ത് എഴുതി നോക്കാം. മറിയ സ്പ്രിഷ്ട്, അടുത്തത് നിഷ്റ്റ് നുവർ, മലയാളം കോമ സോണ്ടേൺ നമ്മൾ പറഞ്ഞു ഔഹ് വെർബിന് ശേഷമാണെന്ന്. പക്ഷെ ഇവിടെ നമ്മൾ വെർബ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടുത്തെ വെർബും ഇവിടുത്തെ വെർബും സെയിം ആണ്. അതുകൊണ്ട് ഔഹ് ഡോയിഷ്. മറിയ സ്പ്രിഷ്ട് നിഷ്റ്റ് നുവർ മലയാളം കോമ സോണ്ടേൺ ഔഹ് ഡോയിഷ്. ഈ നിഷ്റ്റ് നുവർ പൊസിഷ്യോൺ ഐൻസിലേക്കും വരാം. നിഷ്റ്റ് നുവർ സ്പ്രിഷ്ട് മറിയ മലയാളം കോമ സോണ്ടേൺ ഔഹ് ഡോയിഷ്. അപ്പോൾ നമ്മൾ ഇതുവരെ സെയിം സബ്ജക്റ്റ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് രണ്ട് ഡിഫറെൻ്റ് സബ്ജക്റ്റ് ഉള്ള ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് നിഷ്റ്റ് നുവർ സോണ്ടേൺ ഔഹ് വെച്ച് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മറിയ ഇസ്ത് ക്ലൂക് ഓണ്ട് ഇയറെ ഷൂൾ നോട്ടൻ സിന്ത് ഗൂട്ട്. മറിയ ക്ലവറാണ്, ബുദ്ധിമതിയാണ്, അവളുടെ സ്കൂളിലെ മാർക്കുകൾ നല്ലതാണ്. ഇവിടെ നമുക്ക് നോക്കാം, മറിയ ആണ് ഇവിടെ സബ്ജക്റ്റ്, ഇവിടെ ഇസ്ത്, ഇവിടെയോ ഇയറെ ഷൂൾ നോട്ടൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. വെർബ് സിന്ധു. ഇയറെ ഷൂൾ നോട്ടൻ എന്നുള്ളത് പ്ലൂരലാണ്, അതുകൊണ്ട് സിന്ത് വന്നിരിക്കുന്നു. ഇനി ഈ സെൻറ്റൻസിനെ നമുക്ക് എങ്ങനെ നിഷ്റ്റ് നുവർ സോണ്ടേൺ ഔഹ് വെച്ച് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. മറിയ ഇസ്ത് നിഷ്റ്റ് നുവർ ക്ലൂക് കോമ സോണ്ടേൺ ഇയറെ ഷൂൾ നോട്ടൻ സിന്ത് ഔഹ് കൂട്ട്. മറിയ ഇസ്ത് നിഷ്റ്റ് നുവർ ക്ലൂക് കോമ സോണ്ടേൺ ഇയറെ ഷൂൾ നോട്ടൻ സിന്ത് ഔഹ് കൂട്ട്. പൊസിഷ്യൻ ഡ്രൈയിൽ നിഷ്നുവർ വന്നു, ക്ലൂഗ് കഴിഞ്ഞിട്ട് കോമ വന്നു, അത് കഴിഞ്ഞ പാടെ സോണ്ടേൺ, അത് കഴിഞ്ഞ് അടുത്ത സബ്ജക്റ്റ് വന്നു, വെർബ്, വെർബ് കഴിഞ്ഞിട്ട് ഔഹ്. അപ്പോൾ നിഷ്നുവർ സോണ്ടേൺ ഔഹ് വെച്ച് എങ്ങനെയാണ് സെൻറ്റൻസുകൾ കണക്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ കണക്റ്റേഴ്സിൻ്റെ പൊസിഷൻസ് ആണ്. നിഷ്നുവർ ഫസ്റ്റ് പൊസിഷനിലും പോകാം, തേർഡ് പൊസിഷനിലും പോകാം.
കോമ കഴിഞ്ഞ പാടെ സോണ്ടൻ ഔഹ് വരുന്നത് വെർബിന് ശേഷമായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്ത് ഉപയോഗിച്ച് സെൻറ്റൻസുകൾ കണക്ട് ചെയ്യുന്നത് കണ്ടു. അപ്പം അത് നോക്കി നിഷ്റ്റ് നുവർ സോണ്ടൻ ഔഹ് ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് കണ്ടു. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് സോവോൾ ആൽസ് ഔഹ് ഉപയോഗിച്ച്. ഇതും സെൻറ്റൻസുകളെ കൂട്ടിച്ചേർക്കാണ്, ഒരു അഡീഷനാണ്. അപ്പോൾ സോവോൾ ആൽസ് ഔഹ് ചേർക്കുമ്പോൾ എന്താണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനൊരു സെൻറ്റൻസ് എഴുതാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. മറിയ സ്പ്രിഷ്റ്റ് മലയാളം, സി സ്പ്രിഷ്റ്റ് ഔഹ് ഡോയിഷ്. ഞാൻ ഒരേ സെൻറ്റൻസുകൾ തന്നെ എടുക്കുന്നത് നമുക്കതിൻ്റെ സാമ്യം മനസ്സിലാകാനും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകാനും വേണ്ടിയാണ്. ഇത് നമ്മൾ ഒന്ന് ഉപയോഗിച്ച് പറയുന്നു, മറിയ സ്പ്രിഷ്റ്റ് മലയാളം, ഒൻ സി സ്പ്രിഷ്റ്റ് ഔഹ് ഡോയിഷ്. ഇവിടെ മറിയയും സിയും സെയിം സബ്ജക്റ്റ് ആണ്, വെർബും സെയിം ആണ്, അതുകൊണ്ട് ഇവിടുത്തെ പാർട്ട് നമ്മൾ ഒഴിവാക്കിയിരുന്നു. മറിയ സ്പ്രിഷ്റ്റ് മലയാളം ഒന്ത് ഔഹ് ഡോയിഷ്. ഇനി നിഷ് നുവർ സോണ്ടൻ ഔഹ് ചേർത്തപ്പോൾ മറിയ സ്പ്രിഷ്റ്റ് നിഷ് നുവർ മലയാളം കോമ സോണ്ടൻ ഔഹ് ഡോയിഷ്. ഇനി ഇത് സോവോൾ ആൽസ് ഔഹ് ചേർക്കുമ്പോൾ എങ്ങനെയാണ്? വ്യത്യാസമൊന്നുമില്ല, ഏകദേശം സെയിം ആണ്. മറിയ സ്പ്രിഷ്റ്റ് സോവോൾ മലയാളം കോമ ഇല്ല ആൽസ് ഔഹ് ഡോയിഷ്. ഞാൻ സെൻറ്റൻസ് ബോർഡിൽ എഴുതാം, എന്നിട്ട് നമുക്ക് നോക്കാം. മറിയ സ്പ്രിഷ്റ്റ് സോവോൾ മലയാളം ആൽസ് ഔഹ് ഡോയിഷ്. ഇവിടെ സ്പ്രിഷ്റ്റ് എന്നുള്ളതാണ് വെർബ്, സോവോൾ നമ്മൾ ചേർത്തു, മലയാളം ആൽസ് ഔഹ്. സോവോൾ ആൽസ് ഔഹ് സിമ്പിളാണ്, പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോവോള് ഇവിടെ പൊസിഷൻ ദ്രൈ ആണ്. നമ്മൾ നിഷ്നുവർ സോണ്ടൻ ഔഹ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നിഷ്നുവർ ഒന്നാമത്തെ പൊസിഷനിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷെ സോവോള് ഒന്നാമത്തെ പൊസിഷനിൽ നമുക്ക് ഉപയോഗിക്കത്തില്ല, മൂന്നാമത്തെ പൊസിഷൻ തന്നെ. പിന്നെ ഇവിടെ കോമയില്ല ആൽസ് ഔഹ് ഡോയിഷ്. മറ്റൊരു പ്രത്യേകത, സോവോൾ ആൽസ് ഔഹ് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റും വെർബും ഐഡൻറ്റിക്കലായിരിക്കണം, സെയിം ആയിരിക്കണം, ഒരേ ആളെ തന്നെ ആയിരിക്കണം ഉദ്ദേശിക്കുന്നത്, അതുപോലെ വെർബ് സെയിം ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് സോവോൾ ആൽസ് ഔഹ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ നിഷ്നുവർ സോണ്ടൻ ഔഹ് ഉപയോഗിച്ച് പറഞ്ഞ സെൻറ്റൻസ് ഇവിടെ നിർത്തിയിരുന്നു, അത് നമുക്ക് നോക്കാം. മറിയ ഇസ്റ്റ് ക്ലൂഗ് ഒന്ത് ഇറെ ഷൂൾ നോട്ടൻ സിന്ത് കൂറ്റ്. അത് നമ്മൾ നിഷ്നുവർ സോണ്ടേൺ ഔഹ് ഉപയോഗിച്ച് പറഞ്ഞു. ഇവിടെ നോക്കുക, മറിയ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഇവിടെ മറ്റൊരു സബ്ജക്റ്റാണ് ഇയറെ ഷൂൾ നോട്ടൻ സിന്ത്. വെറുപ്പും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് സോവോൾ ആൽസ് ഔഹ് ഉപയോഗിച്ച് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സാധിക്കണമെങ്കിൽ സബ്ജക്റ്റ് സെയിം ആയിരിക്കണം, വെറുപ്പ് സെയിം ആയിരിക്കണം. ഇനി നമുക്ക് വേറൊരു സെൻറ്റൻസും കൂടെ നോക്കാം. മറിയ ഹാറ്റ് ഐനൻ സോൺ, സി ഹാറ്റ് ഔഹ് സ്വായ് ടെക്സ്റ്റർ. മറിയയ്ക്ക് ഒരു മകനുണ്ട്, അവൾക്ക് രണ്ട് പെൺകുട്ടികളും ഉണ്ട്. ഇത് നമുക്ക് ആദ്യം നിഷ്റ്റ് നുവർ സോണ്ടൻ ഔഹ് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം. മറിയ ഹാറ്റ് നിഷ്റ്റ് നുവർ ഐനൻ സോൺ. സബ്ജക്റ്റ് സെയിം ആണ്, വെർബ് സെയിം ആണ്, അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോണ്ടൻ ഔഹ് സ്വായ് ടെക്സ്റ്റർ, സബ്ജക്റ്റ് സെയിം, വെർബ് സെയിം. ഇനി നമുക്ക് സോവോൾ ആൽസ് ഔഹ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. കാരണം ഇവിടെ സബ്ജക്റ്റ് രണ്ടിടത്തും സെയിം ആണ്, വെർബ് രണ്ടിടത്തും സെയിം ആണ്. മറിയ ഹാറ്റ് സോവോൾ ഐനൻ സോൺ ആൽസ് ഔഹ് സ്വായ്
Stuff. Sobol. Position 3. 3 position where am I? Als auch. Where? Komme illa. Nicht nur, sondern auch. Sowohl als auch. ഈ രണ്ട് കണക്ടേഴ്സ് തമ്മിലുള്ള സാമ്യവും മനസ്സിലായി എന്ന് കരുതുന്നു, അതുപോലെ തന്നെ ഡിഫറൻസും മനസ്സിലായി എന്ന് കരുതുന്നു. നിഷ്ണ സോണ്ടൻ ഔഹിന് സബ്ജക്ട്സ് ഡിഫറൻ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ സോവോൾ ആൽസൗഹിന് സബ്ജക്റ്റ് സെയിം ആയിരിക്കണം, വെർബ് സെയിം ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സോവോൾ ആൽസൗഹ് ഉപയോഗിച്ച് സെൻറ്റൻസുകൾ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കണക്ടർ കൂടി പരിചയപ്പെടാം. എൻഡ് വേദർ ഓർഡർ. ഇവിടെ എൻഡ് വേദർ ഓർഡർ, ഓർഡർ എന്നുള്ളതുകൊണ്ട് അഡൂസോയിലുള്ള മറ്റൊരു കണക്ടറാണ് ഓർഡർ. ഓർഡർ വെച്ച് എങ്ങനെയാണ് സെൻറ്റൻസുകൾ കണക്ട് ചെയ്യുന്ന അറിയാമെങ്കിൽ എൻഡ് വേദ ഓർഡർ വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാണ്. അപ്പം എൻഡ് വേദ ഓർഡർ നമുക്കതിന് ഒരു ഓപ്ഷനാണ്, ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്. വിയർ ഫാറൻ മിറ്റ് ദേം ഔട്ടോ, വിയർ ഫാറൻ മിറ്റ് ദേം ചൂക്ക്. ഞങ്ങൾ കാറിന് യാത്ര ചെയ്യുന്നു, ഞങ്ങൾ ട്രെയിനിന് യാത്ര ചെയ്യുന്നു. നമ്മൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. അപ്പോൾ അങ്ങനെ ഓർഡർ വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ വിയർ ഫാറൻ മിറ്റ് ദേം ഔട്ടോ, ഓർഡർ വിയർ ഫാറൻ മിറ്റ് ദേം ചൂക്ക്. ഇവിടെ ഓർഡർ വെച്ച് ഈ രണ്ട് സെൻറ്റൻസുകളെയും കണക്ട് ചെയ്തു. ഇവിടെ നോക്കുക, സബ്ജക്റ്റ് വിയർ, സബ്ജക്റ്റ് വിയർ, വെർബ് ഫാറൻ, വെർബ് ഫാറൻ. രണ്ടിടത്തും സബ്ജക്റ്റും വെർബും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് വെട്ടിക്കളയാം. വിയർ ഫാറൻ മിറ്റ് ദേം ഔട്ടോ, ഓർഡർ മിറ്റ് ദേം ചൂക്ക്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എൻഡ് വേദർ ഓർഡർ വെച്ച് കണക്ട് ചെയ്യാം എന്ന് നോക്കാം. വിയർ ഫാറൻ എൻഡ് വേദർ മിറ്റ് ദേം ഔട്ടോ, ഓർഡർ മിറ്റ് ദേം സൂക്ക്. ഇവിടെ എൻഡ് വേദർ പൊസിഷൻ ദ്രൈ, മിറ്റ് ദേം ഔട്ടോ, ഓർഡർ പൊസിഷൻ നുൾ, മിറ്റ് ദേം സൂക്ക്. ഈ ദൃഢ പൊസിഷനിലുള്ള എൻഡ് വേദർ വേണമെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിലേക്കും വരാം. എൻഡ് വേദർ ഫാറൻ വിയർ മിറ്റ് ദേം ഔട്ടോ, ഓർഡർ മിറ്റ് ദേം ചൂക്ക്. ഇനി നമുക്ക് മറ്റൊരു സെന്റൻസും കൂടി നോക്കാം. മറിയ ട്രിങ്ക് ഐനൻ ടേ, ഓർഡർ ഇസ്റ്റ് ഐനൻ കൂഹൻ. ഇത് നമുക്ക് എൻഡ് വേദർ ഓർഡർ വെച്ച് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. മറിയ ട്രിങ്ക് എൻഡ് വേദർ ഐനൻ ടേ, ഓർഡർ ഇസ്റ്റ് ഐനൻ കൂഹൻ. ഇവിടെ ദൃഢ പൊസിഷനിൽ നമ്മൾ എൻഡ് വേദർ ഇട്ട് കൊടുത്ത് മാത്രമേ ഉള്ളൂ, മറ്റു ചേഞ്ചൊന്നുമില്ല, ഓർഡർ പോലെ തന്നെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻഡ് വേദർ വേണമെങ്കിൽ ഒന്നാമത്തെ പൊസിഷനിലേക്കും വരാമെന്ന്. അങ്ങനെയാണെങ്കിൽ സെൻറ്റൻസ് എൻഡ് വേദർ ട്രിങ്ക് മറിയ ഐനൻ ടേ, ഓർഡർ ഇസ്റ്റ് ഐനൻ കൂഹൻ. അത്രയേ ഉള്ളൂ. നമ്മൾ ഇന്ന് പറഞ്ഞ കണക്ടേഴ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ അഡൂസോ കണക്ടേഴ്സിലുള്ള ഉന്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, ആവർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, ഓർഡർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞു. അപ്പം അതിൻ്റെ ബലത്തിലാണ് നമ്മൾ മറ്റ് നാല് കണക്ടേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത്. സ്വാർ ആവർ, നിഷ് നുവർ സോണ്ടേൺ ഔഹ്, സോവോൾ ആൾസ് ഔഹ്, അതുപോലെ എൻഡ് വേദർ ഓർഡർ. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസുകൾ ഞാൻ താഴെ കമൻറ്റിൽ ഇടാം, നിങ്ങളത് ചെയ്തു നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതുന്നതിലും സംസാരിക്കുന്നതിലും ഈ കണക്ടേഴ്സ് നിർബന്ധമായിട്ടും കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. അതിന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.